പ്രമുഖ നടി രഞ്ജിഷ മേനോൻ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത വളരെ ഞെട്ടലിലാണ് എല്ലാവരും കേട്ടത് എന്റെ മാതാവ് എന്ന സീരിയലിലൂടെ എൽസ ആന്റി എന്ന കഥാപാത്രത്തിലൂടെ എല്ലാ മലയാളി പ്രേക്ഷകരുടെയും പ്രിയങ്കിരിയായി മാറിയ താരമാണ് രഞ്ജിഷ സീരിയലുകൾക്ക് പുറമെ മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്നീ തുടങ്ങി നിരവധി സിനിമകളിലും രഞ്ജിഷ വേഷം അണിഞ്ഞിരുന്നു രഞ്ജിഷയുടെ മരണ വാർത്ത അറിഞ്ഞ് ഞെട്ടലിലാണ് സിനിമാ സീരിയൽ താരങ്ങൾ സംവിധായകൻ മനോജ് ശ്രീകലത്തിന്റെ ഒപ്പം ലിവിംഗ് ടുഗദർ ആയിരുന്നു രഞ്ജിഷ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ മനോജിന്റെ ഒപ്പം താമസിച്ചു യായിരുന്നു ഇതേ ഫ്ളാറ്റിലാണ് തൂങ്ങി മരിച്ച നിലയിൽ രഞ്ജിഷയുടെ മൃതദേഹം കണ്ടത് രഞ്ജിഷ മരിക്കുന്ന സമയത്ത് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനോജിന്റെ മൊഴി കിടപ്പുമുറയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് രഞ്ജിഷയെ കണ്ടെത്തിയത് സംവിധായകനായ മനോജ് രാവിലെ ഷൂട്ടിങ്ങിന് പോയിരുന്നു പിന്നീട് രഞ്ജിഷയെ ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടാണ്ടായപ്പോഴാണ് ഫ്ളാറ്റിൽ വന്ന് നോക്കിയത് ആ സമയത്താണ് രഞ്ജിഷയെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടതെന്നും അപ്പോൾ തന്നെ താഴെ ഇറക്കിയെങ്കിലും അപ്പോഴേക്കും ജീവൻ പോയിരുന്നു എന്നും മനോജ് പോലീസുകാരോട് മൊഴി നൽകി ി രഞ്ജിഷയുടെ മരണ വാർത്ത അറിഞ്ഞ് രഞ്ജിഷയുടെ അടുത്ത ബന്ധുക്കളും കുടുംബാംഗങ്ങളും അച്ഛനും അമ്മയും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് രഞ്ജിഷ ആത്മഹത്യ ചെയ്യില്ല എന്നാണ് കാരണം അവളുടെ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഒരിക്കലും അവൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലെന്ന് അത്രയ്ക്കും ജീവനായിരുന്നു രഞ്ജിഷയ്ക്ക് തന്റെ മകളെ ഈ മകളെ ഒറ്റയ്ക്ക് ഫ്ളാറ്റിൽ നിർത്തിയിട്ട് പോലും രഞ്ജിഷ പോകുമായിരുന്നില്ല രഞ്ജിഷ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് മകളെ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് രഞ്ജിഷ പോകുന്നത് രഞ്ജിഷ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് രഞ്ജിഷയുടെ സഹപ്രവർത്തനം ും പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഷൂട്ടിംഗ് സെറ്റിൽ കുറെ ഒക്കെ എടുത്ത് വളരെ ഹാപ്പി ആയിട്ടായിരുന്നു രഞ്ജിഷ ഉണ്ടായിരുന്നത് അതിനുശേഷം കുറച്ച് മണിക്കൂറിനുള്ളിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രഞ്ജിഷയെ അത്ര അധികം സമ്മർദ്ദത്തിലാക്കുന്ന എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു കടുത്ത തീരുമാനം രഞ്ജിഷ എടുത്തത് എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത്